ചക്രവർത്തിയും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പട്ടികയിലുള്ള സിനിമയാണ് ധ്രുവം. മമ്മൂട്ടിയും ജയറാമും സുരേഷ് ഗോപിയും പ്രഭാകറും ഒപ്പം വിക്രമും ചേർന്നൊരുക്കിയ മലയാളത്തിലെ ഒരു നമ്പർ വൺ ആക്ഷൻ മൂവി. ഗംഗയിൽ നിമജ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധനക്കറിയില്ല. നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ജോഷിയാണ് ധ്രുവം സംവിധാനം ചെയ്തത്. എസ് എൻ സ്വാമി തിരക്കഥ രചിച്ച ഈ ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത് എ കെ സാജനാണ്. മമ്മൂട്ടി ചിത്രങ്ങളിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന ധ്രുവത്തെക്കുറിച്ചുള്ള അറിയാ കഥകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സാജൻ. ആദ്യം ധ്രുവത്തിന്റെ കഥ പറഞ്ഞത് മോഹൻലാലിനോടാണെന്ന് സാജൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. അന്ന് മോഹൻലാലിനോട് ഈ കഥ പറയുമ്പോൾ ചിത്രത്തിൽ ആരാച്ചാർക്കായിരുന്നു പ്രധാന റോൾ. 1993 ധ്രുവം കേരളത്തിൽ റിലീസ് ചെയ്തത്. ആദ്യം ഈ കഥ രചിക്കുമ്പോൾ ഇതിൽ നരസിംഹമന്നാടിയാർ എന്നത് ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമായിരുന്നുവെന്നും എ കെ സാജൻ പറയുന്നു. ധ്രുവത്തിന്റെ കഥ മോഹൻലാലിനോടാണ് ആദ്യം പറഞ്ഞത്. അന്ന് ഈ കഥ അദ്ദേഹത്തോട് പറയുമ്പോൾ നരസിംഹമന്നാടിയാർക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു കഥാപാത്രം മാത്രമായി ഒതുങ്ങിയിരുന്നു. ചിത്രത്തിലെ നായക കഥാപാത്രം എന്നത് ഒരു ആരാച്ചാരുടെ കഥാപാത്രമായിരുന്നു. ആരാച്ചാർ കഥാപാത്രം ആദ്യം മുരളിയെ വെച്ച് ആലോചിച്ചെങ്കിലും പിന്നീട് ഈ കഥ ആദ്യമായി പറയാൻ മോഹൻലാലിനെ സമീപിക്കുകയായിരുന്നു. ഊട്ടിയിൽ കിലുക്കത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് മോഹൻലാൽ ഈ കഥ കേൾക്കുന്നത്. പക്ഷേ അന്ന് ഈ കഥയൊട്ടും വാണിജ്യ സിനിമയ്ക്ക് ചേരാത്ത തരത്തിലുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വാണിജ്യ ചിത്രം ഒരുക്കാൻ ആഗ്രഹിച്ച കമലും നിർമ്മാതാവും ഇത് തിരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞാണ് ഈ കഥ എസ് എൻ സ്വാമിയോട് പറയുന്നത്. അന്ന് ജോഷിക്ക് വേണ്ടി ഒരു മമ്മൂട്ടി ചിത്രം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സ്വാമി. ഇത് സമയം അറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സാർ, ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. ഈ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഏത് അർദ്ധരാത്രിയിലും ഈ മണി ഉപയോഗിക്കാം. മണിയടിച്ചവർ ആരായിരുന്നാലും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ വീട്ടിലുള്ളവർ ജലപാനം കഴിക്കും. ഈ കഥ കേട്ട ജോഷി പറഞ്ഞത് ഇതിലൊരു നായകൻ മിസ്സിംഗ് ആണെന്നും മമ്മൂട്ടിയെ ആരാച്ചാരെന്നും ആക്കാൻ കഴിയില്ല എന്നുമാണ്. മമ്മൂട്ടി വരുമ്പോൾ ഹീറോയിസം കൊണ്ടുവരണമെന്നും ജോഷി പറഞ്ഞു. അങ്ങനെയാണ് നരസിംഹമന്നാടിയാർ എന്ന കഥാപാത്രത്തെ ഞാനും സാമിയും ചേർന്ന് വികസിപ്പിച്ച് ഇന്ന് കാണുന്നത് പോലെയാക്കി മാറ്റിയത്. എ കെ സജൻ പറയുന്നു, മമ്മൂട്ടിക്ക് മാത്രം തലവര മാറ്റിയ സിനിമയായിരുന്നില്ല ധ്രുവം. ഇന്ന് തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന സൂപ്പർ താരം ചിയാൻ വിക്രത്തിന്റെ ആദ്യ മലയാള സിനിമയും ധ്രുവമായിരുന്നു. 2020 എന്ന സിനിമയ്ക്ക് മുൻപ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അവസാനമായി ഒരുമിച്ച ചിത്രവും ധ്രുവമായിരുന്നു. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല, മന്നാടിയ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.